ചെറിയ തിരക്കഥാകൃത്ത് ഞാൻ പ്രത്യേകിച്ചും ഒരു കഥ എഴുതുമ്പോഴത്തേക്കും ഒരു സംവിധായകനിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ എത്രമാത്രം സക്സസ് ആവണം എന്നുള്ള നമുക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു സാറ് സമീപിച്ചത്, എങ്ങനെയായിരുന്നു? കാര്യം ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്, അതുകൊണ്ട് ഏകദേശം ഞങ്ങളുടെ ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ സിങ്ക് ആവാറുണ്ട്. അപ്പം ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഇങ്ങനെയുള്ള സാമൂഹിക കാര്യങ്ങളിലുള്ള ഇടപെടലുകളിലാണെങ്കിലും ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു ആംഗിൾ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആംഗിളിൽ എഴുതി. പിന്നെ ഇതുപോലെ തന്നെ കുട്ടിദൈവത്തിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിനിമാ താരങ്ങൾ ഈ പൊതുവെ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പലരും മടി കാണിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു നമ്മുടെ ഈ പറയുന്ന കുട്ടിദൈവം. പലരെയും ഈ പറയുന്ന പോലെ ഇപ്പം പ്രചോദനത്തിനൊക്കെ വിളിച്ച് പുള്ളിയൊക്കെ ഓക്കെ പറഞ്ഞു വന്നു. പിന്നെ ചില ആൾക്കാരെയൊക്കെ നമ്മൾ ഇതിൻ്റെ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച സമയത്ത് അവർ ഇല്ല, ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് അവർ വരാതെ കോവിഡ് ആയിരുന്നു എന്നൊക്കെ കള്ളം പറഞ്ഞു. ശ്വാസമുട്ടലാണ്, കോവിഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതലാണ് ഞാൻ സാറിനോട് ചോദിക്കാൻ അതാണ്, കാരണം സിനിമയിൽ അഭിനയിക്കുന്നവർ പെട്ടെന്നൊരു ഷോർട്ട് ഫിലിമിലേക്ക് അങ്ങനെ വരണമെന്ന് അത്ര താല്പര്യപ്പെടുന്നവരായിരിക്കില്ല. കാരണം ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നവരായിരിക്കും കൂടുതൽ. എന്നാൽ ഇപ്പൊ അതിനൊരു മാറ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, നമ്മുടെ ഒരു തൊഴിലാണിത്. അപ്പൊ അതിനകത്ത് നമുക്ക് നല്ല സബ്ജക്ട്, ഇപ്പോഴും എന്റെ ഒരു നമുക്ക് നല്ല സബ്ജക്ട് ആണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും പോയി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാര്യം നമ്മുടെ ഒരു തൊഴിലായതുകൊണ്ടും പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ കംഫർട്ടാണ്. ഇവർ ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടായിട്ട് സ്ഥലത്ത് നിൽക്കുന്നു, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നു, നമുക്കിഷ്ടപ്പെട്ട വേഷത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കുറവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. കാര്യം അവസരങ്ങളാണ് ഇപ്പോൾ ആർക്കും ഇല്ല. ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും എല്ലാം കല എന്ന് വിശ്വസിക്കുന്ന ഇത്, ഈ ചിലവരാണ് ഈ ഷോർട്ട് ഫിലിമിനെയൊക്കെ കുറച്ച് കാണുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ നാടകത്തിൽ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടല്ലോ, അതാണ് ശരിക്കുള്ള കലാകാരൻ എന്ന് പറയുന്നത്. തീർച്ചയായും സർ, ഇപ്പോൾ ഗവർണർ നേരിട്ട് കണ്ടു, ഗവർണർ കണ്ടിരുന്നു ഈ സിനിമ അതോ? ഗവർണർ കണ്ടിരുന്നില്ല, പക്ഷെ നമ്മുടെ മന്ത്രി സജി ചെറിയ കണ്ടിരുന്നു. അതുപോലെ വി എൻ വാസൻ മന്ത്രി വീട്ടിൽ വന്നു അനുമോദിച്ചു. ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലുള്ള എം എൽ എ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ വീട്ടിൽ വന്ന് അനുമോദിക്കുകയും അങ്ങനെ ഒത്തിരി നല്ലൊരു കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെ ഈയൊരു ചെറിയൊരു ഷോർട്ട് മൂവി തന്നെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. ശരിക്കും അവിടെ പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഗവർണറെ കണ്ടപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊക്കെ സാധിച്ചിരുന്നു? ഒത്തിരി സംസാരിച്ചു. ശരിക്കും, കാരണം അവിടെ വരെ എത്തിപ്പെടുക, പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നവർ, കാരണം ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഇനിയും ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ വരാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ചും വിശപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ സമൂഹ പ്രതിബദ്ധത പുലർത്തുന്ന സബ്ജക്ട്സ് എടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളത് വേറിട്ട് വ്യത്യസ്ത രീതിയിൽ വന്നത് തന്നെയല്ലേ ഇതിനെ ഒരു അത്രയും ഒരു ഇത് കൊണ്ടുവന്നതല്ലേ പ്രേക്ഷകർക്കിടയിൽ? അതിനെ കുറിച്ച് എന്താണ് ശരിക്കും ഇങ്ങനത്തെ വ്യത്യസ്തമായതായിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇതിലൂടെ? അല്ല, നമുക്കിപ്പം ഈ റെക്കോർഡും അവാർഡിന്റെയും രണ്ടുപേർ പലവർക്കും അതിന്റെ വ്യത്യാസം അറിയത്തില്ല. അവാർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനാണ്, ഈ ഒരു കഥയ്ക്കാണ് അവാർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നല്ലൊരു കഥയ്ക്ക് അവാർഡ് കിട്ടും. റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഒരാൾ ചെയ്യാത്തൊരു സാധനത്തിന് ചെയ്യുമ്പോഴാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവണം. അപ്പം നല്ലൊരു കഥയുണ്ടാവണം, ആരും ചെയ്യാത്ത ഒരു സംഭവമായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കുട്ടിദൈവം ചെയ്തത്. അപ്പം വിശപ്പ് എന്നുള്ളൊരു സബ്ജക്റ്റ് എടുക്കുകയും അത് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയും അതിനോടൊപ്പം തന്നെ എനിക്ക് വേണമെങ്കിൽ അതിലൊരു 15 വയസ്സിലൊരു കുട്ടീനെ കാസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് കാണിക്കായിരുന്നു, ഡയറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അത് കാണിക്കാതെ അതിൽ വ്യത്യസ്തത കൊണ്ടുവന്ന് ക്യാമറയിൽ തന്നെ ഒരു കുട്ടിയാക്കിക്കൊണ്ട് നായികയാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു. ഇത്തരത്തിലൊരു വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ പുതിയ എന്തെങ്കിലും തിരക്കഥാകൃത്ത് നിലയിൽ കഥ എഴുതാനുള്ള ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു വർക്കിലൊക്കെയാണ്. എനിക്കൊന്നും ഇത് കിട്ടിയതിനു ശേഷം കുറച്ചുകൂടെ ഒരു ആവേശം ഇതുണ്ടല്ലേ, വീണ്ടും ഇത് തന്നെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഇത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധനമുണ്ട്. മാത്രമല്ല പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ ടീമിനെ സമീപിക്കുന്നുണ്ട്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പൊ വർക്കിന്റെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലിലേക്ക് ഇദ്ദേഹം പോയിട്ടില്ല, അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, പലരും വിളിച്ച് സിനിമാ മേഖലയിലുള്ള പലരും വിളിച്ച് സൂര്യനോട് പറയുന്നുണ്ട് നമുക്കൊരു പ്രൊജക്ട് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. തീർച്ചയായും. വിജയ് സേതുപതി എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത് ഫേസ്ബുക്ക് പേജിലുള്ള റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ? ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു സ്റ്റാർ, ഇപ്പൊ ഇവിടുത്തെ നല്ലതെന്നല്ല, ഇച്ചിരിയും കൂടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റാർ വേണം, ഒരു സർപ്രൈസ് കൊടുക്കണം. അപ്പൊ നമ്മള് വിചാരിച്ചത് ഇപ്പം എല്ലാരും ഗസ് ചെയ്യുന്ന ഒരു സ്റ്റാർ ഒന്നെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക. അപ്പം നമുക്ക് ആരും ഗസ് ചെയ്യാത്ത ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ വിജയ് സേതുപതി അപ്രോച്ച് ചെയ്ത്. വിജയ് സേതുപതി അത് ഒത്തിരി സന്തോഷത്തോടെ
അതൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു സംഭവം. ശരിക്കും വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഒരു റെക്കോർഡാണ്. അതിപ്പം മലയാളിയാണെങ്കിലും തമിഴനായാലും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വിജയ് സേതുപതി ഷെയർ ചെയ്തു.